തന്നെ അറസ്റ്റ് ചെയ്യാൻ തന്നെയായിരുന്നു ഈ കേസിലെ നീക്കം എന്നാണ് ഏതായാലും ശിവശങ്കർ സംശയിക്കുന്നത്. അങ്ങനെ സംശയിച്ച് തന്നെയാണ് അദ്ദേഹം കോടതിയിൽ മുൻകൂർ ജാമ്യഹർജി നൽകിയിരിക്കുന്നത്. വെള്ളിയാഴ്ച കസ്റ്റംസ് തെരഞ്ഞെടുത്തത് മനഃപൂർവ്വമാണെന്നും അദ്ദേഹം ജാമ്യഹർജിയിൽ പറയുന്നു. നിയമവ്യവസ്ഥ അട്ടിമറിക്കാനാണ് കസ്റ്റംസ് ശ്രമിക്കുന്നത്. സ്വർണ്ണക്കടത്തുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. 90 മണിക്കൂർ തന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. അറിയാവുന്ന എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയെന്നും ശിവശങ്കർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ഷിജു ചേരുന്നു. ഷിജു, എന്തൊക്കെയാണ് ശിവശങ്കറിന്റെ ജാമ്യഹർജിയിലെ വിവരങ്ങൾ? ശിവശങ്കർ പ്രധാനമായും ഇന്ന് നൽകിയ ജാമ്യഹർജിയിൽ ഒരു അറസ്റ്റിനുള്ള ഒരു നീക്കമായിരുന്നു കസ്റ്റംസ് നടത്തിയതെന്ന് അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് വെള്ളിയാഴ്ച വൈകിട്ട് കസ്റ്റംസ് നടത്തിയത് തന്നെ ആസൂത്രിതമായി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമായിരുന്നു. അത് വെള്ളിയാഴ്ച തെരഞ്ഞെടുത്തതും മനഃപൂർവ്വമാണ്. കാരണം താൻ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് പോകുന്നത് തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കസ്റ്റംസ് ഇത്തരമൊരു നീക്കം നടത്തിയത്. മാത്രമല്ല ഈ അന്വേഷണത്തിൽ 90 മണിക്കൂർ തന്നെ ചോദ്യം ചെയ്തു. എല്ലാ വിവരങ്ങളും തനിക്കറിയാവുന്ന വിവരങ്ങൾ കൈമാറി. പക്ഷേ തനിക്കെതിരായി ഒരു കുറ്റവും ഇപ്പോഴും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഈ കേസിൽ തനിക്ക് മുൻകൂർ ജാമ്യം നൽകണം. മാത്രമല്ല തന്റെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ പറഞ്ഞു. ദീർഘകാലം ഈ വലിയ സംസ്ഥാന സർക്കാരിൽ വലിയ പദവികൾ വഹിച്ചിരുന്നു. ഈ കാലത്ത് യാതൊരു തരത്തിലുള്ള ആരോപണവും തനിക്കെതിരെ ഉയർന്നിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചും ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ പരിഗണിച്ചും തനിക്ക് ജാമ്യം നൽകണമെന്നാണ് ശിവശങ്കർ ഈ ഹർജിയിൽ പ്രധാനമായും പറയുന്നത്. ഒപ്പം തന്നെ കേസിനാവശ്യമായ എല്ലാ തെളിവുകളും രേഖകളും തനിക്ക് നൽകാൻ കഴിയുന്നതെല്ലാം തന്നെ ഇതിനകം കൈമാറിയെന്നും ശിവശങ്കർ ഈ ഹർജിയിൽ പറയുന്നുണ്ട്. ഏതായാലും അറസ്റ്റിനായിരുന്നു കസ്റ്റംസിന്റെ, സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിനായിരുന്നു കസ്റ്റംസിന്റെ നീക്കമെന്ന് ശിവശങ്കർ തന്നെ ഈ ഹർജിയിൽ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഹർജി ഇന്ന് തന്നെ കേൾക്കണമെന്ന് ശിവശങ്കറിന്റെ അഭിഭാഷകൻ രാവിലെ കോടതിയിൽ ആവശ്യപ്പെട്ടു. പക്ഷേ കോടതി പറഞ്ഞത് എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ അർജന്റ് മാറ്റർ ആണ്, അങ്ങനെ പരിഗണിക്കാനാകില്ല കേസ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ കേസിന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കണമെന്ന് ശിവശങ്കറിന്റെ അഭിഭാഷകൻ വീണ്ടും വീണ്ടും കോടതിയിൽ ഈ കാര്യം ഉന്നയിച്ചപ്പോൾ കോടതി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുന്ന ആലോചിക്കാമെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ശിവശങ്കർ തന്റെ ആരോഗ്യനില കൂടി പരിഗണിക്കണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുമ്പോൾ ശിവശങ്കറിന്റെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. രക്തസമ്മർദ്ദവും ECG സാധാരണ നിലയിലാണ്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് പരിശോധനകൾക്ക് ശേഷമുള്ള ഡോക്ടർമാരുടെ വിലയിരുത്തൽ. തുടർ ചികിത്സയിൽ തീരുമാനമെടുക്കാൻ മെഡിക്കൽ ബോർഡ് ഇന്ന് യോഗം ചേരും.